ഉണ്ടാകട്ടെ പ്രത്യാശ നൽകുന്ന ബൈബിൾ കഥകളിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജോൺസൺ ചെറിയാൻ നിങ്ങളെ എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിലയിരു നാമത്തിൽ എൻ്റെ സ്നേഹബന്ധനം അറിയിക്കുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഗതരദേശത്തെ ഭൂതഗ്രസനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിനാധാരമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നു അവൻ കടലിൻ്റെ അക്കരെ ഗതരദേശത്തെത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല പോലും ബന്ധിച്ചു കൂടാഞ്ഞു പലപ്പോഴും അവൻ്റെ വിലങ്ങും ചങ്ങല കൊണ്ടും ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ ഒരുമി ഒടിച്ചു കളഞ്ഞു ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ്റെ ആവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു ആരും സഹായിക്കുവാനില്ലാത്ത ഒരവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു ഭൂതഗ്രസ്ഥനെക്കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു സ്തോത്രം യേശു ഇവനെ പിടിവിക്കുവാനായിട്ട് പടകു കയറി ഗതഗദേശത്തിയിരിക്കുകയാണ് സ്തോത്രം ആരും യേശുവിനോട് പറഞ്ഞില്ല ഇവനെ വന്ന് പിടിവിക്കാനായിട്ട് ആരും യേശുവിനെ ക്ഷണിച്ചില്ല റോമൻ ശതാധിപൻ തൻ്റെ മൃത്യവിനു വേണ്ടി അപേക്ഷിച്ചതുപോലെ ആരും വന്ന് ഇവന് വേണ്ടി അപേക്ഷിച്ചിട്ടൊന്നുമില്ല യേശു ആരും പറയാതെ തന്നെ ഇതാ ഗതത്ത് ഇവനെ വിടിപ്പിക്കാനെത്തിയിരിക്കുകയാണ് സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ നിയോഗത്താൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം അത് നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒന്നുമല്ല എന്നാൽ ദൈവത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളത് കൊണ്ട് ദൈവം അത് ചെയ്യുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം എവിടെയും ആരും ക്ഷണിക്കാതെ ഗതരദേശത്ത് യേശു ഒരു മനുഷ്യനെ വിടുവിക്കാനായിട്ട് വന്നിരിക്കുകയാണ് സ്തോത്രം അവൻ്റെ പാർപ്പ് കല്ലരകളിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു സ്തോത്രം എങ്ങനെ ഈ ഈ അവസ്ഥയിലായി തീർന്നു എന്ന് നാം അറിയുന്നില്ല സ്തോത്രം ദൈവത്തോട് മറതലിച്ച് ജീവിച്ചാലും പലപ്പോഴും ബന്ധനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സ്തോത്രം ചിലപ്പോൾ ക്രിസ്ത്യാനികൾ പോലും അവരുടെ ജീവിതത്തിൽ ചില തെറ്റായ കാര്യങ്ങൾ അവർ ചെയ്യുന്നതുകൊണ്ട് അകപ്പെട്ടു പോകാറുണ്ട് സ്തോത്രം പൈശാചികമായിട്ടുള്ള ശക്തികൾ അവരുടെ മേൽ ആധിപത്യം പ്രാപിക്കുന്നു ഇവിടെ ഈ മനുഷ്യനെ പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തികളെക്കുറിച്ചാണ് നാം വായിക്കുന്ന സ്തോത്രം അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു അവൻ ഉറക്കെ നിലവിളിച്ചു യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്നപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു സ്തോത്രം ഫ്രീസലോൺ ഈ മനുഷ്യനല്ലായിരുന്നു യേശുവിനോട് സംസാരിക്കുന്നത് തൻ്റെ ഉള്ളിലുള്ള ഭൂതമായിരുന്നു സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഭൂതങ്ങളായിരുന്നു സംസാരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം സ്തോത്രം യേശുവിൻ്റെ ഇടക്കിൽ വന്ന് നിലവിളിക്കുകയാണ് എന്തിനാണ് നിലവിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദുരാത്മാവിനെ ശാസിച്ചതുകൊണ്ടാണ് അവൻ നിലവിളിച്ചത് സ്തോത്രം എൻ്റെ അടുത്ത വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട് അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു സ്തോത്രം ഇപ്പോൾ രോഗങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകാം സ്തോത്രം എന്ന് ദൈവത്തിൻ്റെ ഭജന നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കം കാരണങ്ങൾ മാത്രമേ രോഗത്തിന് പറയുന്നുള്ളൂ സ്തോത്രം ഒരുപക്ഷേ പാപം നിമിത്തമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ രോഗം വരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ശപിച്ചു കഴിഞ്ഞാലായിരിക്കും നമ്മുടെ ജീവിതത്തിൽ രോഗം വരുന്നത് പിശാചിൻ്റെ ബന്ധനത്താൽ രോഗങ്ങൾ നമുക്ക് വരാം സ്തോത്രം ചില രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവനിയോഗപ്രകാരമാണ് അതിൽ നിന്ന് വിടുതൽ കിട്ടുമ്പോൾ ദൈവനാമത്തിന് മഹത്വം ലഭിക്കുന്നത് കൊണ്ട് അങ്ങനത്തെ ചില രോഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് സ്തോത്രം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പലപ്പോഴും പല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്തു കഴിഞ്ഞാൽ പൈശാചിക ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയാം സ്തോത്രം ആഭിചാരം ശുദ്രം മന്ത്രവാദം അങ്ങനെ ദൈവത്തിന് പ്രസാദമില്ലാത്ത കാര്യങ്ങളിലൊക്കെയും നാം ഏർപ്പെട്ടാൽ പലപ്പോഴും ഇങ്ങനത്തെ ബന്ധനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം സ്തോത്രം ഞാൻ മുൻപ് വായിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു സ്തോത്രം ഇത് യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ച കാര്യമാണ് ഇംഗ്ലണ്ടിലെ ഒരു പ്രദേശത്ത് ഏത് രോഗവും സൗഖ്യമാക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു സ്തോത്രം അപ്പോൾ ഈ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ലോകത്തിൽ നിന്ന് അനേക ഇടങ്ങളിൽ നിന്ന് മനുഷ്യർ ചെല്ലുമായിരുന്നു സ്തോത്രം ഏത് രോഗമായാലും അവർ അവൻ്റെ അടുക്കിൽ ചെന്നു കഴിഞ്ഞാൽ ആ രോഗത്തിന് സൗഖ്യം വരുമായിരുന്നു സ്തോത്രം ഫ്രീസിലോഡ് എന്നാൽ അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ്റെ അടുക്ക് ചെല്ലുന്ന ആ വ്യക്തിയുധങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ പരിശോധനകൾ നടത്തി പഠിച്ചപ്പോൾ തനിക്കിങ്ങനെ മനസ്സിലാകുവാനിടയായി സ്തോത്രം ഇവർ ഒരു രോഗത്തിനു വേണ്ടി ആ മനുഷ്യൻ്റെ അടുക്കൽ പോയാൽ ആ രോഗത്തിന് പലപ്പോഴും സൗഖ്യം വരുമായിരുന്നു എന്നാൽ മാനസികമായിട്ടുള്ള ഒരു രോഗം മിക്കവരും ഈ മനുഷ്യരിൽ കണ്ടെത്തിയതായിട്ട് ആ മനുഷ്യൻ റിപ്പോർട്ട് ചെയ്യുവാനിടയായി സ്തോത്രം ഒരു ഒരുപക്ഷേ ആ മനുഷ്യൻ പൈശാചിക തന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു മനുഷ്യരെ സൗഖ്യമാക്കുന്നത് സ്തോത്രം യേശു ഒരിക്കൽ ശമേരിയക്കാർത്തിയ സ്ത്രീയോട് ഇങ്ങനെ പറയുവാനിടയായി സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത് സ്തോത്രം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അറിഞ്ഞിരിക്കണം സ്തോത്രം നമ്മൾ ദൈവത്തെ ആരാധിക്കുക ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക സ്തോത്രം ഇപ്പോഴുള്ള കാര്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടയിലും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ആത്മാവിലും സത്യത്തിലുമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് പക്ഷേ ആത്മാവിലും സത്യത്തിലുള്ള ആരാധന എന്താണ് സ്തോത്രം ദൈവത്തിൻ്റെ വചനത്തിൽ പുതിയ നിയമത്തിൽ അപ്പോസ്തോലിക ഉപദേശങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോകുന്നവരാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവർ സ്തോത്രം അത് അപ്പോസൽ പ്രവർത്തികളിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് സ്തോത്രം വചനം കൈക്കൊണ്ടവരെ അവർ സ്നാനപ്പെട്ടു എന്നവിടെ എഴുതിയിരിക്കുന്നു സ്തോത്രം അതുപോലെ തന്നെ അവർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചു അവർ കർത്തൃമേശ്വൽ പങ്കാളികളായി തീർന്നു അല്ലെങ്കിൽ അവർ പതിവായിട്ട് അപ്പം നിറുക്കുമായിരുന്നു എന്ന് നാം വായിക്കുന്നു സ്തോത്രം മാത്രമല്ല മതയുടെ സുവിശേഷം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ തൻ്റെ ദാസന്മാർ എഴുതിയിരിക്കുന്ന ദൈവീകമായിട്ടുള്ള ഉപദേശങ്ങൾ നാം അനുസരിച്ച് നടക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം അങ്ങനെ കർത്താവായി യേശുക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് നാം ദൈവകൃപയിൽ നിൽക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകും സ്തോത്രം ഒരു രോഗമുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നൊരു സൗഖ്യം നമുക്ക് അപേക്ഷിക്കാം എന്നാൽ ഒരു രോഗാത്മാവ് നിമിത്തമാണ് നമുക്ക് ഒരു രോഗം വന്നിരിക്കുന്നതെങ്കിൽ ആ പൈശാചിക ശക്തിയെ ശാസിച്ചാൽ മാത്രമേ ആ രോഗം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകയുള്ളൂ സ്തോത്രം ഖെതിരദേശത്തെ ഭൂതഗ്രസ്ഥൻ്റെ ഉള്ളിൽ അനേക ഭൂതങ്ങളുണ്ടായിരുന്നു യേശു അവനെ കണ്ടപ്പോൾ തന്നെ അവൻ്റെ ഉള്ളിലുള്ള ദുരാത്മക്കളെ ശാസിക്കുന്നതായിട്ട് നാം വായിക്കുന്നു സ്തോത്രം അതാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത് അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു സ്തോത്രം യേശു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ മനുഷ്യൻ്റെ ഉള്ളിലെ ഭൂതങ്ങളെ ശാസിക്കുന്നതായിട്ട് നാം കാണുന്നു ശാസിച്ചപ്പോൾ ഈ മനുഷ്യൻ നിലവിളിച്ചു പറയുകയാണ് അവൻ്റെ ഉള്ളിലുള്ള ഭൂതങ്ങൾ നിലവിളിച്ചു പറയുകയാണ് യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു സ്തോത്രം ഒൻപതാമത്തെ വാക്യത്തിൽ നിൻ്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേര് ലഗ്യോൻ ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു സ്തോത്രം പുതിയ നിയമം നാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യേശു ഭൂതം ബാധിച്ചവരോട് സംസാരിക്കുന്നതായിട്ട് നാം ഒരിക്കലും കാണുന്നില്ല സ്തോത്രം യേശു അവരുടെ ഭൂതങ്ങളെ ശാസിക്കുകയോ വിട്ടുപോകാനായിട്ട് പറയുന്നത് മാത്രമേ നാം കാണുന്നുള്ളൂ എന്നാൽ ഈ ഒരു മനുഷ്യനോട് മാത്രമേ യേശു ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം അപ്പോൾ ഇതിനകത്ത് നമുക്കും പഠിക്കാനുള്ള ഒരു കാര്യമുണ്ട് സ്തോത്രം ഭൂതം ബാധിച്ചവരോട് നിന്ന് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല സ്തോത്രം ഒരു വ്യക്തിയെ ഭൂതങ്ങളാ നിയന്ത്രിക്കുന്നെങ്കിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഭൂതങ്ങളായിരിക്കും ഉത്തരം പറയുന്നത് സ്തോത്രം അത് പലപ്പോഴും തന്നെ ആയിരിക്കും പറയുന്നത് അതുകൊണ്ട് പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം ഇതാണ് യേശുവിൽ നിന്ന് പഠിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പൊസൽമാരിൽ നിന്ന് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഭൂതം ബാധിച്ചവരോട് നാം സംസാരിക്കാതെ അവരുടെ ഉള്ളിലുള്ള ഭൂതങ്ങളെ ശാസിക്കുക അത്ര വേണ്ടത് സ്തോത്രം ഈ മനുഷ്യൻ്റെ ഉള്ളിലെ ഭൂതങ്ങളെ യേശു ശാസിക്കുന്നതായിട്ട് നാം കാണുന്നു ആകെ ഒരിടത്ത് മാത്രമേ ഇവിടെ നാം കാണുന്നുള്ളൂ യേശു ഭൂതം ബാധിച്ച ഒരു മനുഷ്യനോട് സംസാരിച്ചവനോട് ചോദിക്കുന്നത് നിൻ്റെ പേര് എന്ത് എൻ്റെ പേര് ലഘ്യുവൻ എന്നവൻ പറഞ്ഞു ഒരു റോമൻ സൈന്യത്തിലെ ആറായിരം പടയാളികളെ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ അതിനെ ലഘ്യുവൻ എന്ന് പറയുമായിരുന്നു സ്തോത്രം ഈ മനുഷ്യൻ പറഞ്ഞ അർത്ഥം ഇതാണ് ഞങ്ങൾ പലരാകുന്നു ഏകദേശം ആറായിരം ഭൂതങ്ങളുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ അഭൂതങ്ങൾ യേശുവിനോടൊരപേക്ഷ കഴിക്കുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറെ ഒന്ന് അപേക്ഷിച്ചു സ്തോത്രം അങ്ങനെ ഒരു അപേക്ഷ എന്തിനു വേണ്ടിയായിരിക്കും ഭൂതങ്ങൾ യേശുവിനോട് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചേക്കാം സ്തോത്രം ഈ നിന്ന് ഞങ്ങളെ പറഞ്ഞയക്കരുത് സ്തോത്രം ഒരുപക്ഷേ അനേക വർഷങ്ങളായിട്ട് ആ ദേശത്ത് അവരായിരിക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ യേശുവിനോട് അപേക്ഷിക്കുന്നത് ആ ദേശത്തെ കാര്യങ്ങൾ ആ ദേശത്തെ മനുഷ്യരെയൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കാം സ്തോത്രം സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ സർവ്വജ്ഞാനയും സർവവ്യാപിയും സർവശക്തനും സ്തോത്രം എന്നാൽ ദുരാത്മാക്കൾ ഒരു ദേശത്തെ ഒരു ജനത്തെയൊക്കെയും പലപ്പോഴും അവർക്കറിയാമായിരിക്കും ലോകം മുഴുവനുള്ള ജനങ്ങളെയും അവരുടെ ഭാഷകളെയും അവരുടെ ഒന്നും അവർക്കറിയാൻ സാധ്യതകൾ കുറവാണ് സ്തോത്രം മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കിടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമേ എന്നവരവനോട് അപേക്ഷിച്ചു സ്തോത്രം അവൻ അനുവാദം കൊടുത്തു അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കിടന്നിട്ട് കൂട്ടം കെടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു അവകദേശം രണ്ടായിരമായിരുന്നു സ്തോത്രം അനേക വർഷങ്ങളായിട്ട് ഈ മനുഷ്യനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്ന ഭൂതങ്ങൾ അവനെ പല പ്രാവശ്യം കൊല്ലുവാനായിട്ടൊക്കെയും ശ്രമിച്ചുകാണ് ഒമ്പതാം വായിച്ചതുപോലെ രാവും പകലും കല്ലറുകളിലും മലകളും ഇടവിടാതെ നിലവിളിച്ച് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോന്നു സ്തോത്രം എന്നാൽ ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം ഇതാണ് ദൈവം ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ ആർക്കും കൊല്ലുവാൻ സാധ്യമല്ല സ്തോത്രം ഈ മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുവാനുണ്ടായിരുന്നു അതുകൊണ്ട് നാം കാണുന്നത് ആ മനുഷ്യൻ അതുവരെ മരിച്ചില്ലായിരുന്നു സ്തോത്രം അല്ലെങ്കിൽ എന്നെ ആ ദുരാത്മാക്കൾ അവനെ കൊന്നുകളയുമായിരുന്നു സ്തോത്രം സാധുസുന്ദർ സിംഗിൻ്റെ ജീവിതത്തിൽ നാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ തന്നെ ചില പ്രതികൂല സാഹചര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ഒരു ദിവസം താൻ തന്നെ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു സ്തോത്രം തൻ്റെ വീടിൻ്റെ അടുത്ത് റെയിൽവേ പാളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ കൂടെ പോകുന്ന ട്രെയിൻ്റെ അടിയിൽ താൻ ആത്മഹത്യ ചെയ്യുവാനായിട്ട് ഒരു രാത്രിയിൽ ഇങ്ങനെ തീരുമാനമെടുത്തിരുന്നു സ്തോത്രം അങ്ങനെ അവസാനത്തെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക സത്യദൈവുമുണ്ടെങ്കിൽ എനിക്ക് പ്രത്യക്ഷനാകണമേ സ്തോത്രം അല്ലെങ്കിൽ ഞാനിതാ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു അങ്ങനെ യേശു ക്രിസ്തു തനിക്ക് വെളിപ്പെട്ട് വരുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ശക്തി ജീവിക്കുക എന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് സ്തോത്രം നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാം അവസാനിച്ചിട്ടില്ല ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തിക്കുവാൻ ശക്തനാണ് സ്തോത്രം ഒരുപക്ഷേ ജീവിതത്തിൻ്റെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളകപ്പെട്ട് ഒരു പ്രത്യാശയുമില്ലാതെ നിങ്ങൾ ജീവിക്കുന്നവരായിരിക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ ഗതാഗത്തെ ഭൂതഗ്രസ്തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച വലിയവനായ ദൈവം ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലും വലിയ അവൻ ശക്തനാണ് സ്തോത്രം അവനോട് നിങ്ങൾ നിലവിളിക്കുക അവനോട് പ്രാർത്ഥിക്കുക അവൻ്റെ മുഖം അന്വേഷിക്കുക അവൻ നിങ്ങൾക്കും ഉത്തരം നൽകും സ്തോത്രം ഭൂതഗ്രസ്തൻ്റെ ഉള്ളിലുള്ള ഭൂതങ്ങൾ യേശുവിനോട് ഒരു അപേക്ഷ കഴിച്ചു സ്തോത്രം ഈ ദേശത്തുനിന്ന് ഞങ്ങളെ പറഞ്ഞയക്കരുത് സ്തോത്രം ഇവിടെ നാം കാണുന്നത് വലിയൊരു പന്നിക്കൂട്ടമുണ്ടായിരുന്നു അതിലേക്ക് ഞങ്ങളെ അയക്കണമേ എന്ന് ഭൂതങ്ങൾ ഭൂതങ്ങളപേക്ഷിച്ചപ്പോൾ യേശു അതിനനുവാദം കൊടുത്തു സ്തോത്രം അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കിടന്ന് ആ കൂട്ടം കടും തൂക്കത്തോടെ കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു അപ്പോൾ ദുരാത്മാക്കൾ നമ്മളെ ബാധിച്ചിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം രോഗങ്ങൾ വരാം ക്ഷീണങ്ങൾ വരാം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം നമ്മുടെ സംസാരത്തിന് മാറ്റം ഉണ്ടാകാം സ്തോത്രം എന്നാൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നാൽ അതിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ പ്രാപിക്കുവാനിടയാകും സ്തോത്രം അല്ലേലിയ പകൽക്കാലം യേശുവിൽ നിങ്ങൾ ആശ്രയിക്കുക യേശുവിൻ്റെ വാക്കുകളിൽ ആശ്രയിക്കുക യേശുവിൻ്റെ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കുക നിങ്ങൾക്കും വിടുതൽ പ്രാപിക്കുവാനിടയാകും സ്തോത്രം പതിനാലാമത്തെ വാക്യത്തിൽ പന്നികളെ മേയിക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു വന്നു സ്തോത്രം യേശുവിൻ്റെ അടുക്കൽ വന്ന് ഉണ്ടായിരുന്ന ഭൂതഗ്രസ്ഥൻ വസ്ത്രം ധരിച്ച് സുബോധം പോണ്ട് ഇരിക്കുന്നത് കണ്ടിട്ട് അവർ ഭയപ്പെട്ടു ഫ്രൈസലോട്ട് ദൈവത്തിന് മഹത്വം കർത്താവിന് സ്തോത്രം ചെയ്യും ഒരിക്കലും സംഭവിക്കാൻ സാധ്യമില്ലാത്ത ഒരു കാര്യം ഈ നാട്ടുകാർ കണ്ടതുകൊണ്ട് അവരാശ്ചര്യപ്പെടുകയാണ് സ്തോത്രം അവർ ഭയപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് സ്തോത്രം ഇത്രയും വർഷങ്ങൾ ഭൂതം ബാധിച്ച മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് ഇരിക്കുന്നത് കണ്ടിട്ട് അവർ ഭയപ്പെട്ടു സ്തോത്രം ഈ മനുഷ്യർക്കത് വിശ്വസിക്കാൻ സാധ്യമല്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാമോ ഈ മനുഷ്യനൊരു വിടുതൽ കിട്ടാമോ എന്നവരുടെ മനസ്സിൽ മനസ്സിലൊരിക്കലും അവർ ചിന്തിച്ചിട്ടില്ലായിരുന്നു സ്തോത്രം കണ്ടവർ ഭൂതഗ്രസ്ഥനെ സംഭവിച്ചതും പന്നികളുടെ കാര്യവും അവരോട് അറിയിച്ചു അപ്പോൾ അവരവനോട് ഞങ്ങളുടെ അതിര് വിട്ടുപോകുവാൻ അപേക്ഷിച്ച് തുടങ്ങി ഈ സ്തോത്രം വലിയൊരു അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ നാട്ടുകാർക്ക് സന്തോഷമൊന്നുമില്ല ഭൂതഗ്രസ്ഥന് വിടുതൽ കിട്ടിയെന്നുള്ള കാര്യം അവരെ സന്തോഷിപ്പിക്കുന്നില്ല പന്നികളുടെ വലിയ നഷ്ടം അവർക്കുണ്ടായി എന്നുള്ള ഒരു വലിയ പ്രയാസം അവർക്കുണ്ടാകുന്നത് കൊണ്ട് യേശുവിനോട് പറയുക ഈ ദേശം വിട്ടുപോകാനായിട്ട് പറയുകയാണ് സ്തോത്രം ദൈവത്തിനും മഹത്വം കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു പലപ്പോഴും മറ്റുള്ളവരുടെ വിടുതൽ കണ്ട് നമുക്ക് സന്തോഷമുണ്ടാകാറില്ല ഒരു പക്ഷേ നമുക്ക് അസൂയ തോന്നും അല്ലെങ്കിൽ പലപ്പോഴും നമുക്കതൊരു നഷ്ടമാണല്ലോ എന്ന് നാം ചിന്തിച്ചേക്കാം സ്തോത്രം ആദേശത്തിലെ മനുഷ്യർക്ക് വളരെ ദുഃഖമുണ്ടാകുകയാണ് അവർക്ക് നഷ്ടമുണ്ടായി രണ്ടായിരം പന്നികളുടെ നഷ്ടമാണ് ഉണ്ടായത് സ്തോത്രം അതുകൊണ്ട് ഭൂതഗ്രസ്ഥന് കിട്ടിയ വിടുതലൊന്നും അവർക്ക് വലിയ കാര്യമല്ലായിരുന്നു യേശുവിനോട് ആ ദേശത്തിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് അവരപേക്ഷിക്കുന്നു സ്തോത്രം അങ്ങനെ യേശു ആ ദേശം വിട്ടു പോകുന്നതായിട്ട് നാം കാണുന്നു അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്ഥനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു യേശു അവനെ അനുവദിക്കാതെ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കാ എന്ന് അവനോട് പറഞ്ഞു സ്തോത്രം അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദിക്കാ പോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു സ്തോത്രം വലിയ വലിയ പദ്ധതികളാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളത് യേശുവിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളത് സ്തോത്രം നമ്മുടെ പരിമിതമായ ബുദ്ധിയും കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചെറിയ ചെറിയ പ്ലാനുകൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളാണ് ചിന്തിക്കുന്ന സ്തോത്രം ഗതിരദേശത്തെ ഭൂതഗ്രസ്ഥനെ ഒരു സുവിശേഷകനാക്കുവാനായിട്ടായിരുന്നു യേശു അവിടെ കടന്നു വന്നത് സ്തോത്രം യേശു ആ സ്ഥലം വിട്ടു പോകുമ്പോൾ ആ മനുഷ്യനെ യേശുവിനോട് അപേക്ഷിച്ചു ഞാനും നിൻ്റെ കൂടെ വരട്ടെ എന്നാൽ യേശു അവനെ അനുവദിച്ചില്ല എന്ന് നാം കാണും അവനോട് പറയുകയാണ് ദൈവം നിനക്ക് കരുണ കാണിച്ചത് നീ പോയി അനേകരെ അറിയിക്കുക അവനതനുസരിക്കുന്നതായിട്ട് നാം കാണുന്ന പോലെ ഈ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പത്ത് പട്ടണങ്ങളിൽ പോയി യേശു ചെയ്ത കാര്യം അവനറിയിക്കുകയാണ് സ്തോത്രം അവൻ കർത്താവിൻ്റെ വലിയൊരു സാക്ഷിയായി മാറുന്നതായിട്ട് നാം കാണുന്നു സ്തോത്രം എന്തിനാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് ദൈവം നമുക്ക് താലന്തുകൾ നൽകിയിരിക്കുന്നത് എന്തിനാണ് ദൈവം നമുക്ക് കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നത് സ്തോത്രം ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് നമ്മുടെ രക്ഷിതാവായ കൃതഭായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് നാം അറിയണം സ്തോത്രം ബലിഗ്രാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തൻ ലോകപ്രസിദ്ധമായ ഒരു സുവിശേഷകനായിരുന്നു എന്ന് നാം അറിയുന്നല്ലോ സ്തോത്രം എന്നാൽ തുടക്കം എപ്പോഴും വളരെ ചെറുതാണ് സ്തോത്രം താൻ താമസിക്കുന്ന പട്ടണത്തിൽ ഒരിക്കൽ ഒരു സുവിശേഷകൻ ഗോസ്പിൽ മീറ്റിങ്ങുകൾ നടത്തുവാനായിട്ട് എത്തി സ്തോത്രം ആ മനുഷ്യൻ്റെ പേര് മോർദേക്കായ് ഹാമെന്നായിരുന്നു മോർത്തക്കായ് ഹാം തൻ്റെ ഒരു ഡയറിയിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ഓരോ ദിവസവും എഴുതുമായിരുന്നു സ്തോത്രം അവിടെ സുവിശേഷ മീറ്റിങ്ങുകൾ നടത്തിയതിൻ്റെ കാര്യങ്ങളും താൻ ഓരോ ദിവസവും എഴുതിയിരുന്നു സ്തോത്രം ഒരു ദിവസം താനിങ്ങനെ എഴുതുവാനിടയായി ഇന്ന് ഞാൻ നടത്തിയ മീറ്റിങ്ങിൽ വലിയ ജനക്കൂട്ടമൊന്നും ഇല്ലായിരുന്നു സ്തോത്രം ഒരു ചെറിയ ബാലൻ രക്ഷിക്കപ്പെടുവാനിടയായി അവൻ്റെ പേര് ബില്ലിഗ്രഹം എന്നായിരുന്നു സ്തോത്രം ഇതിൽ കൂടെ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഒരു ഗ്രാഹ്യം നമുക്കുണ്ടാകാം സ്തോത്രം ദൈവം പ്രവർത്തിക്കുന്ന രീതികൾ അത്ഭുതമാണ് അതിശയമാണ് സ്തോത്രം ഒരുപക്ഷേ മോർദക്കായ് ഹാമിന് ആ സമയത്ത് അറിയത്തില്ലായിരുന്നു ഈ ബില്ലിഗ്രാഹം എന്ന് പറഞ്ഞ ആൾ ലോകത്തിൽ എത്ര മനുഷ്യരുടെ ജീവിതത്തെയാണ് സ്പർശിക്കാൻ പോകുന്നതെന്ന് സ്തോത്രം എന്നാൽ ദൈവപ്രവൃത്തി അനേക വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെട്ടു വരുന്നതായിട്ട് നാം കാണുന്നു ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിനുള്ള ജനങ്ങളാണ് ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടതും ദൈവശക്തി അനുഭവിച്ചതും സ്തോത്രം ഫ്രൈസലോൺ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത് സ്തോത്രം ഒരു ചെറിയ സുവിശേഷകനാണ് എന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചേക്കാം സ്തോത്രം എന്നാൽ ദൈവം നിങ്ങളെക്കുറിച്ച് വൻ കാര്യങ്ങളെയാണ് ചിന്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്ന് നിങ്ങൾ മറക്കരുത് സ്തോത്രം ഗദനദേശത്തെ ഭൂതഗ്രസ്ഥനെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു അത് നിവർത്തിക്കുവാനായിട്ട് ഇതാ യേശു ഗദനദേശത്തേക്ക് കടന്നു വരികയാണ് സ്തോത്രം ആരും അവനെ ക്ഷണിച്ചില്ല അവിടെ വലിയൊരു സുവിശേഷ മീറ്റിംഗ് ഒന്നും താൻ നടത്തുകയല്ല സ്തോത്രം ഒരൊറ്റ മനുഷ്യനെ പിടിവിക്കാനായിട്ടിതാ ഗതരദേശത്തേക്ക് യേശു കടന്നു വന്നു സ്തോത്രം ഫൈസലോൺ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു കേസായിരുന്നു ഇവിടെ ഗതരദേശത്ത് ഇവനെ പിടിവിക്കാനായിട്ട് ആരുമില്ലായിരുന്നു ഇവനെ സൗഖ്യമാക്കുവാനായിട്ട് ആരുമില്ലായിരുന്നു സ്തോത്രം എന്നാൽ ലോകം എത്ര തെളിയ കേസായാലും അവിടെയും പ്രവർത്തിക്കുവാൻ കഴിയും എന്നിതിൽ കൂടെ നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നു സ്തോത്രം അല്ലെ ലിയായി ഒരൊറ്റ മനുഷ്യനെ പിടിവിക്കാനായിട്ട് യേശു പടകു കയറി ഗതരദേശത്തെത്തി സ്തോത്രം ലഖ്യവൻ ബാധിച്ചിരിക്കുന്ന ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ ഓടിച്ചെല്ലുകയാണ് അവനെ നമസ്കരിക്കുന്നു യേശു അവൻ്റെ ഉള്ളിലുള്ള ഭൂതങ്ങളെ ശാസിക്കുന്നു ആ മനുഷ്യന് വലിയൊരു വിടുതലുണ്ടാകുന്നു സ്തോത്രം വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ അടുക്കൽ താൻ ഇരിക്കുകയാണ് ദേശക്കാരൊക്കെയും ഭയപ്പെട്ടു പോയി സ്തോത്രം ഇങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് അവർ ചിന്തിച്ചു സ്തോത്രം ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ ബൈബിൾ ഡിഗ്രിയൊന്നും കാണത്തില്ല ബൈബിൾ കോളേജിൽ പോയി നിങ്ങൾ പഠിച്ചിട്ടൊന്നുമില്ലായിരിക്കാം സ്തോത്രം എന്നാൽ നിങ്ങളിൽ കൂടെയും ദൈവത്തിന് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ എന്ന പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് സ്തോത്രം റൈനയാഡ് ബോങ്കെ എന്ന് പറഞ്ഞ സുവിശേഷകനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാമല്ലോ സ്തോത്രം യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു ആഫ്രിക്കയെ എപ്പോഴും റൈനാൻ പോങ്കെ ദർശിക്കുമായിരുന്നു സ്തോത്രം അങ്ങനെ അവിടെ ചെന്ന് താൻ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെയും ആരംഭിച്ചു വലിയ ഫലമൊന്നും ആദ്യത്തെ വർഷങ്ങളിൽ താൻ കാണുവാനിടയായില്ല സ്തോത്രം ഒരിക്കൽ വലിയൊരു സുവിശേഷ മീറ്റിംഗ് താൻ ക്രമീകരിച്ചു സ്തോത്രം അമേരിക്കയിൽ നിന്ന് താൻ ഒരു പ്രസിദ്ധമായ സുവിശേഷകനെ താൻ ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കുവാനായിട്ടൊക്കെയും ക്ഷണിച്ചു സ്തോത്രം ആ മനുഷ്യൻ അവിടെ എത്തിയെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മനുഷ്യർ ഒടിച്ച് പോകാനായിട്ട് പറഞ്ഞു സ്തോത്രം അതുമായിട്ട് ആ മീറ്റിങ്ങിൽ അയാൾ പ്രസംഗിക്കേണ്ടതായിരുന്നു എന്നാൽ അന്നത്തെ ദിവസം താൻ മടങ്ങിപ്പോകുവാനിടയായി സ്തോത്രം വലിയ ജനക്കൂട്ടമാണ് വന്നിരിക്കുന്നത് പ്രസംഗം കേൾക്കാനായിട്ട് സ്തോത്രം പറയുന്നത് അഡ്ബോം കെ എന്ത് ചെയ്യണമെന്നറിയാതെ താൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ശക്തീകരിച്ച് താൻ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ തുടങ്ങി സ്തോത്രം വലിയ വലിയ അത്ഭുതങ്ങളന്ന് സംഭവിച്ചു സ്തോത്രം അല്ലേ ലുയാ യേശു നിങ്ങളിൽ കൂടെയും പ്രവർത്തിക്കുവാൻ ശക്തനാണ് സ്തോത്രം എന്നിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് യേശു പറഞ്ഞു സ്തോത്രം എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കുമെന്ന് യേശു പറഞ്ഞു സ്തോത്രം ഫ്രൈസലോൺ ദൈവകൃപ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സാധ്യമാകും ആ പൂസ്റ്റന്മാരിൽ കൂടെ പ്രവർത്തിച്ച ദൈവം തന്നെ നിങ്ങളിൽ കൂടെയും പ്രവർത്തിക്കുവാൻ ശക്തനാണ് സ്തോത്രം അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യം ചിന്തിക്കാത്ത യേശു എന്നിൽ കൂടെയും പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്ന് വിശ്വസിക്കുക സ്തോത്രം വിശ്വാസത്തോടെ നിങ്ങൾ പ്രവർത്തിക്കുക നിശ്ചയമായിട്ടും കർത്താവ് നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങൾക്ക് നൽകിത്തരും മുപ്പതും അറുപതും നൂറുമിനി പിളവ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് കാണുവാൻ സാധ്യമാകും സ്തോത്രം അല്ലേലിയ ഭൂതഗ്രസ്ഥനെ യേശു പെടുവിച്ചു നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ദേശത്തുനിന്ന് കടന്നു പോവുക എന്ന് യേശുവിനോട് അവർ പറഞ്ഞു സ്തോത്രം ഭൂതഗ്രസ്ഥൻ യേശുവിനോട് കൂടെ പോകുവാനായിട്ട് ആഗ്രഹിച്ചു എന്നാൽ യേശു അവനെ വിലക്കി അവനോട് പറയുക നിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക നിൻ്റെ വീട്ടുകാരോട് ഈ കാര്യം അറിയിക്കുക ദൈവം നിന്നോട് കരുണ നീ അറിയിക്കുക സ്തോത്രം അവൻ തെക്കാപ്പൂലി നാട്ടിൽ പോയി യേശു ചെയ്ത പ്രവർത്തികളെ ജനത്തെ അറിയിച്ചു സ്തോത്രം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളും എൻ്റെ സാക്ഷികളായി തീരുമെന്ന് യേശു പറഞ്ഞു പറഞ്ഞുവല്ലു സ്തോത്രം എരിശിലേമിലും യഹൂദയിലും ഷമേറിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളായി തീരും സ്തോത്രം നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവം നിങ്ങളെ പറഞ്ഞയക്കുന്ന ദേശത്തൊക്കെയും കർത്താവിൻ്റെ നാമത്തെ നിങ്ങളും മഹത്വീകരിക്കുക സ്തോത്രം അവൻ്റെ വിശ്വസ സാക്ഷികളായി നിങ്ങൾ തീരുക ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം പ്രത്യാശ നൽകുന്ന ബൈബിൾ കഥകൾ നിങ്ങൾ നിങ്ങൾക്കൊരനുഗ്രഹമായി തീർന്നുവെങ്കിൽ ഒരു ഇമെയിൽ അയച്ച് ഞങ്ങളെ അറിയിക്കുക വാട്സാപ്പുമായിട്ട് ഞങ്ങളോട് ബന്ധപ്പെടുക കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഫ്രീസലോൺ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ദൈവം എനിക്ക് നൽകിയ സ്വപ്നങ്ങളും ദർശനങ്ങളും ദൈവമിടപെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ എഴുതി അത് പബ്ലിഷ് ചെയ്യാനിടയായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇംഗ്ലീഷിലായിരുന്നു അത് പബ്ലിഷ് ചെയ്തത് ഡ്രീംസ് വിഷൻസ് ദ സ്റ്റിൽ സ്മോൾ വോയ്സ് ആൻഡ് മിറക്കിൾസ് എന്ന് പറഞ്ഞ പുസ്തകം ഇൻ്റർനെറ്റിൽ അതിൻ്റെ ആപ്സൊക്കെയും ആണ് അതുപോലെ തന്നെ പ്രിൻറ്റിൽ ചില കോപ്പികളൊക്കെയും ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാർച്ച് മാസത്തിൽ അതിൻ്റെ മലയാളത്തിലുള്ള പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സ്വർഗത്തിൽ ദൈവം കൃപ നൽകി സ്വപ്നങ്ങൾ ദർശനങ്ങൾ മൃദുവായ സ്വരവും അത്ഭുതങ്ങളും ഈ പുസ്തകം പ്രിൻറ്റ് ചെയ്യാൻ കർത്താവ് കൃപ നൽകി കേരളത്തിലതിൻ്റെ ചുരുക്കം കോപ്പീസൊക്കെയും ഉണ്ട് ലോക്ക്ഡൗൺ കഴിഞ്ഞതിൻ്റെ ശേഷം അത് താൽപ്പര്യമുള്ളവർ എരവുപേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് അത് കളക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ പി ഡി എഫ് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്കത് മൊബൈലിലേക്ക് ഞാൻ അയച്ചു തരാം നല്ല രീതിയിൽ വായിക്കാവുന്ന രീതിയിലാണ് ആ പി ഡി എഫ് ഉണ്ടാക്കിയിരിക്കുന്നത് മൊബൈൽ ഫ്രണ്ട്ലിയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പീസ് പി ഡി എഫ് കോപ്പിയായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുവാൻ ഇടയാകും സ്തോത്രം ഇംഗ്ലീഷിലെ പുസ്തകം ഏകദേശം ഒരു ലക്ഷം ആൾക്കാരിലും വായിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയിട്ടുണ്ട് അനേകരുടെ സാക്ഷ്യങ്ങൾ മലയാളം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് വായിക്കുവാൻ സാധ്യമാകും കർത്താവ് ഈ നാളുകളിലും തൻ്റെ മക്കളോട് സ്വപ്നങ്ങളിൽ കൂടെ ദർശനങ്ങളിൽ കൂടെ തൻ്റെ മൃദുവായ സ്വരത്തിൽ കൂടെയും സംസാരിക്കുന്നു സ്തോത്രം മാത്രമല്ല തൻ്റെ വരവടുത്തിരിക്കുന്ന ഈ കാലയളവിൽ ദൈവവചനത്തിൽ കൂടെയും ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടെയും തൻ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതാ ഞാൻ വേഗം വരുന്നു ആ കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങേണ്ടിവരാണ് സ്തോത്രം ദൈവവചനം ധ്യാനിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ കാഹളം ധനിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവോടുകൂടെ ചേരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കും ഓരോരുത്തർക്കും കൃപ നൽകാവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടെയും ദൈവവചന ദൈവവചനധ്യാനത്തോടെയും ആരാധനയോടുകൂടെയും നമുക്ക് മുന്നേറാം കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ